ടിന്റുവിന് ബൈക്കിൽ രണ്ട് റൗണ്ട് അടിക്കാൻ കൊടുക്കണമെന്ന്. പിന്നെ ഇത്തിരി പുളിക്കും. അവനൊരേ ഷാഡ്യമാ, ഒന്ന് കൊടുത്തേക്കുന്നേ. അവന് ഞാൻ വല്ലാതെ കൊടുക്കും, വാങ്ങിയിട്ടേ ഒരാഴ്ച പോലും ആയില്ല. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, പറഞ്ഞുതരാം. പഞ്ചസാര 1 കിലോ, ഉള്ളി 1 കിലോ. ഉള്ളി 500 മതിയടി, പോക്കറ്റല്ലേലും കാലിയാ. ഒരു കുളിയൊക്കെ ഒന്ന് പാസാക്കട്ടെ, പിന്നെ പേപ്പർ ഒന്ന് വായിക്കണം, എന്നിട്ടാകാൻ പോകുന്നത്. എന്നാ രാവിലത്തെ കട്ടൻ ചായ ഇതോടെ കട്ട്. എടി രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചില്ലേ എനിക്ക് പലതും കട്ടാവും, അത് നിനക്കറിയാലോ. എന്നാ പെട്ടെന്ന് പോയിട്ട് വാ. എടി എനിക്കെന്തോ ഒരു മൂടില്ല, നീ ടിന്നുവിനോട് പറ. അതാണ് അവനും പറയുന്നത്, ആ ബൈക്ക് ഒന്ന് കൊടുത്താ മതി, അവൻ പോയി വന്നോളൂ. എടി അവൻ സാധനം സൈക്കിളിൽ പോയി വാങ്ങിയാലെന്താ, അല്ലെങ്കിൽ നടന്നു പോയിക്കോട്ടെ. നിങ്ങളൊന്ന് കൊടുത്തേക്ക്, ഈ അടുത്ത ജംഗ്ഷൻ വരെയല്ലേ ഉള്ളൂ. എടി കൊടുത്തു കഴിഞ്ഞാ അവൻ ജംഗ്ഷനിലൊന്നും നിൽക്കില്ല, എടുത്തൊരു പോക്കായിരിക്കും. അതോടെ എന്റെ കാര്യവും പോക്കായിരിക്കും. അവൻ ബൈക്കിന്റെ അടുത്ത് മണത്ത് നിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെല്ല്. എടാ ടിന്റു, നിനക്ക് സാധനം വാങ്ങാൻ നടന്നു പോയാലെന്താടാ ബൈക്ക് എടുക്കേണ്ട, നിനക്ക് എന്തിനാണ് ദൈവം രണ്ട് കാര്യങ്ങൾ തന്നിരിക്കുന്നത്? ഒന്ന് ബ്രേക്ക് ചവിട്ടാനും മറ്റേത് ഗിയറ് മാറ്റാനും. ഹലോ ഹലോ ശശി, നമുക്ക് പോണ്ടേ? ക്ലബിൽ എല്ലാരും കാത്തു നിൽക്കുകയാ. ഉറപ്പാച്ചേട്ടാ, ഞാൻ ഏതായാലും ഇല്ല, വൈകുന്നേരത്തെ വണ്ടിക്ക് നാട്ടിലേക്ക് പോവാ. എന്ത് പറ്റിയൊരു ദുഃഖം. എന്റെ അമ്മാവൻ ഇന്നലെ രാത്രി മരിച്ചു, പെട്ടെന്നായിരുന്നു. കഷ്ടം. എപ്പോഴാ സംഭവം? രാത്രി 11 മണിയായി കാണും, ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. നീ സങ്കടപ്പെടാതെ, ദൈവം പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് വിളിക്കുന്ന. അതായിരിക്കും ദൈവം റപ്പായി ചേട്ടനെ പയറ് പോലെ നിർത്തിയിരിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ആസ്ഥാനത്തെ വലിച്ച കോമഡി ഒന്ന് നിർത്താൻ. പാവം, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. കഷ്ടം. എത്ര വയസ്സായിരുന്നു? ഈ ആഗസ്റ്റിലേക്ക് 95 വയസ്സാവും. കൊതി തീരേണ്ട പ്രായമെല്ലാം കഴിഞ്ഞല്ലോ. എടോ വാസു, തന്നോട് പറഞ്ഞിന്റെ കോമഡി നിർത്താൻ. പഴയ പട്ടാളക്കാരനാ, 95 ആയാലും ഒരു 70 വയസ്സേ തോന്നത്തുള്ളൂ. ഭയങ്കര ധൈര്യശാലിയാ, ഒന്നിനും ഒരു പേടിയില്ല. എങ്ങനാ മരിച്ചേ? ഒരു പൂച്ച വട്ടം ചാടിയതാ, പുള്ളി അതോടെ കുഴഞ്ഞു വീണു, ഇപ്പൊ തന്നെ മരണവും സംഭവിച്ചു. ഭയങ്കര ധൈര്യം തന്നെ. വാസു, എല്ലാ എപ്പോഴാ പോകുന്നേ? ടിന്റുവിനെ കാത്തു നിൽക്കുക, അവൻ പത്രം ഓഫീസിൽ പോയതാ ചരമക്കുളത്തി കൊടുക്കാനേ. മുത്തശ്ശന്റെ ചരമ വാർത്ത കൊടുക്കാനാണല്ലേ, വലിപ്പം നോക്കിയാണ് ചാർജ് ഈടാക്കുന്നത്. ഒരു സ്ക്വയർ സെന്റിമീറ്ററിന് 200 രൂപ. എന്നാ വേണ്ട, മുത്തശ്ശന്റെ ഉയരം 174 സെന്റിമീറ്ററാ, ഇതിൽ ഒതുങ്ങും എന്ന് തോന്നുന്നില്ല. വന്നാട്ടെ വന്നാട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ ശരി ശരി ശരി. എടി നേരത്തെ നിന്നെ ആരാ വിളിച്ചേ? അതെ എന്റെ മാമനാ, നിങ്ങക്കറിയില്ലേ കുഞ്ഞികൃഷ്ണ മാമൻ. ഏത്? നമ്മുടെ സന്യസിക്കാൻ പോയ മാമനോ? ആ അതെ അതെ, പുള്ളി തന്നെ. 19-ാം വയസ്സിൽ നാട് വിട്ടു പോയതാ, ഹിമാലയത്തിലേക്കായിരുന്നു യാത്ര. ഇപ്പൊ സ്വാമിയായി, കുഞ്ഞീഷ്ണാനന്ദാന്നാ ഇപ്പത്തെ പേര്. ഒറ്റക്കായിരുന്നല്ലേ പോയത്? അതെ, പക്ഷെ തിരിച്ചു വന്നപ്പോ ഫാമിലി ആയിട്ടാ, 2 മക്കളും ഉണ്ട് പുള്ളിക്ക്. അല്ല എന്താ ഇപ്പൊ വിളിച്ചേ? പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, ഒരാഴ്ച ഇവിടെ തങ്ങാനാ പദ്ധതി. ഭഗവാനെ, ഞാനിത് എങ്ങനെ സഹിക്കും? എടി എന്റെ അച്ഛനും ഒരാഴ്ച താമസിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരാഴ്ചയല്ലേ, അതങ്ങ് സഹിച്ചു കളാ. ആ പുള്ളി പിന്നെ സന്യാസി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. ഏയ് പുള്ളിക്ക് നോൺ വെജ് ഇഷ്ടം, പൊരിച്ച കോഴിയൊക്കെ ഒറ്റ ഇരിപ്പിന് തട്ടു. അമ്പട കുമ്പിടി, ഇത് സ്വാമിയല്ല ആ സ്വാമി തന്നെ. ഓം ശാന്തി, ഓം ശാന്തി. ദേ മാമൻ വന്നു. ആഹാ, നിങ്ങളെ പറ്റി പറഞ്ഞ് നാക്ക് പകത്തെ കിട്ടതേ ഉള്ളൂ. ആണോ, നമ്മൾ ആദ്യായിട്ട് കാണുകല്ലേ. എന്റെ അച്ഛനും ഇപ്പൊ വരും, ഏതാണ്ട് മാമന്റെ അതേ പ്രായം കാണും. അതേതായാലും നന്നായി, മിണ്ടിയും പറഞ്ഞു കേൾക്കാമല്ലോ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, വല്ല തേങ്ങയും കിണത്തിൽ വീണതാവും. ഓം ശാന്തി. അച്ഛാ, ആമ കണ്ണട വെക്കോ? ഇല്ല. ആമ ജുബെ മുണ്ടോ ഇടോ? ഇല്ല. നീ എന്തായി പറയുന്നത്? എന്നാൽ അച്ഛാ വേഗം ഫയർഫോഴ്സിനെ വിളിക്കേ, മുത്തശ്ശനാണെന്ന് തോന്നുന്നു കിണറ്റിൽ വീണിട്ടുണ്ട്.